ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ സെമീനിസ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ പിക്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാന്റ് യൂഫോബിയ വിഭാഗത്തിൽപ്പെട്ട ജെറോൾഡി പ്ലാന്റാണേ യൂഫോബിയ ജെറോൾഡി അപ്പോൾ കുറച്ച് കാലം മുന്നേ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ യൂഫോബിയയുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു മുള്ളുള്ള ഇനം യൂഫോബിയ ആ യൂഫോബിയ യൂഫോബിയ മിലിയാണ് കേട്ടോ അപ്പോൾ യൂഫോബിയയുടെ തന്നെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് യൂഫോബിയ മിലി അക്കാലത്താണ് യൂഫോബിയ നട്ടുവളർത്തിയ ക്യാൻസർ ഉണ്ടാകും എന്നുള്ളൊരു വാർത്ത പരന്നിട്ട് എല്ലാവരും ആ ചെടിയെ പിന്നെ കെയർ ചെയ്യാതെ പുതിയ പ്ലാന്റുകൾ പ്രൊപഗേറ്റ് ചെയ്യാതെയൊക്കെ ആ ചെടി മിക്കുള്ളവരിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും അത് നശിച്ചു പോകാനുണ്ടായത് അപ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് മുഴുവനായി തെറ്റായിട്ട് ഉള്ള വാർത്തയല്ല യൂഫോബിയയുടെ വിഭാഗത്തിൽ പെടുന്നതല്ല ആഫ്രിക്കൻ മിക്ബുഷ് എന്ന ഒരു ഇനം പ്ലാന്റുണ്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഒരിനം പ്ലാന്റാണ് അപ്പോൾ അതിൻ്റെ കറ ശരീരത്തിൽ പറ്റുമ്പോഴത്തേക്ക് വർക്കിഡ്സ് ലിംബോമ എന്ന് പറയുന്ന ഒരിനം ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് യൂഫോബിയ ജെറോൾഡിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം യൂഫോബിയയുടെ ഭാഗത്തിൽ പെടുന്നത് തന്നെയാണെങ്കിലും മുള്ളില്ല എന്നുള്ളതാണ് ഈ ചെടിയുടെ ഈ പ്രത്യേകത പിന്നെ ചെറിയ നല്ല ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട് നല്ല ഗ്രീനിഷ് ലീഫാണ് ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല മെഴുക് പുരട്ടി പോലുള്ള ഒരു ഗ്ലേസിങ് ലീഫിൽ കാണപ്പെടുന്നുണ്ട് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവറിംഗ് തരുന്നൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് സീഡ് ഉപയോഗിച്ചും സ്റ്റെം കട്ട് ചെയ്തും നമുക്ക് ഇതിനെ പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം ഈ കാണുന്നതാണ് ചെടിയുടെ സീഡ് ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സീഡ് കാണപ്പെടും എല്ലാ ഫ്ലവറിലും സീഡ് ഉണ്ടാകത്തില്ല ചില ഫ്ലവറുകളിൽ മാത്രം സീഡ് ഉണ്ടാവും അപ്പോൾ നമുക്കിനി പ്രൊപഗേഷൻ എങ്ങനെയാണ് നോക്കാം അത് നമുക്ക് നല്ലൊരു സ്റ്റെമ്മ് നോക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ സ്റ്റെമ്മ് കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ കട്ട് ചെയ്ത സ്റ്റെമ്മിനും പ്ലാന്റിലെ ആ ഭാഗത്തും മണ്ണ് വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് ഇനി പോട്ടി മിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ പോട്ടിലെടുക്കുമ്പം എല്ലുപൊടി ഉപയോഗിക്കുന്നില്ല നമ്മളിത് വെറും മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത പോട്ടി മിക്സിലോട്ട് കുത്തിവെച്ച് നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം റീപോട്ട് ചെയ്യുമ്പോൾ അതായത് ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഈ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം റീപോട്ട് ചെയ്യുമ്പോൾ എല്ലുപൊടിയും കൂടെ ആഡ് ചെയ്ത് ഞാൻ റീപോട്ട് ചെയ്യും ഇതുപോലെ ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കുത്തിവെച്ച് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത് ഞാൻ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് അതേ പോട്ടിൽ തന്നെ കുത്തിവെച്ച് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേ ആ ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ലോങ് ആയിട്ട് അങ്ങ് പോവും ഫ്ലവറിങ് അധികം ഉണ്ടാകത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് ആ പോട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ സീഡാണ് നമുക്കിനി അത് സീഡ് ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടില്ല സീഡ് നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്കതിനെ കളക്ട് ചെയ്യാനാവും നമുക്കപ്പോൾ ഇത് വേഗത്തിൽ ഈ സീഡ് പൊട്ടിപ്പോവും
നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സീഡ് പൊട്ടി പോകും, പൊട്ടി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗം എന്തെങ്കിലും ഇതിലോട്ട് തേച്ച് വെച്ചിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കും, നമുക്ക് എടുക്കാം. അപ്പോഴും ഫെവിക്കോള് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, സൂപ്പർ ഗ്ലൂ പോലുള്ള ഗമ്മുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ഗമ്മ് യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ സീഡ് പാകമായപ്പോൾ ഫ്ലവർ കുറച്ചിട്ട് സീഡ് സെപ്പറേറ്റ് ചെയ്തു പോട്ട് ചെയ്തു. പോട്ട് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സാധാ മണ്ണിൽ തന്നെ നമുക്ക് വിത്തിട്ട് ഇതുപോലെ പൊടിപ്പിച്ചെടുക്കാം. ഇനി ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ചകിരിച്ചോറും മണ്ണും മാത്രം. കുറച്ചുകൂടി വലുതായതിന് ശേഷം നമുക്കിതിനെ മാറ്റിതിടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.